അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് അടിയന്തിരമായി ചെയ്തു കൊടുക്കേണ്ട ചിലവുകളെ സംബന്ധിച്ച് ഭക്ഷണമായിട്ടും മറ്റും വസ്ത്രമോ ഒക്കെ എങ്ങനെയാണ് നൽകേണ്ടത്, അത് ഭാര്യയുടെ ഔദാര്യം, ഭാര്യയ്ക്ക് കിട്ടുന്ന ഔദാര്യമല്ല അവകാശം തന്നെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വച്ചത്. അവസാനം വസ്ത്രത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, ഓരോ 6 മാസത്തിൻ്റെ തലക്കലും ആവശ്യമായ വസ്ത്രങ്ങൾ നൽകേണ്ടതാണ്. ആ വസ്ത്രമൊക്കെ നാടിൻ്റെ പതിവനുസരിച്ച് അത് വ്യത്യാസപ്പെടുന്നതാണ്. ഇനി നോക്കുക, വയഖ്തലിഫു അദദുഹ, ഭാര്യയ്ക്ക് നൽകേണ്ട വസ്ത്രത്തിൻ്റെ എണ്ണം വ്യത്യാസപ്പെടും. ബിഖ്തിലാഫി മഹല്ലി സൗജത്തി, ഭാര്യയുടെ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭാര്യയുടെ സ്ഥല അവൾ എവിടെയാണോ, ഏത് നാട്ടിലാണോ, ആ നാടിൻ്റെ പതിവനുസരിച്ചായിരിക്കും. അഥവാ എങ്ങനെ, ബർദൻ വഹറൻ, തണുപ്പിനാലും ചൂടിനാലും. നല്ല ചൂടുള്ള ദേശമാണെങ്കിൽ അങ്ങനെ, തണുപ്പുള്ള ദേശമാണെങ്കിൽ അതിനനുസരിച്ച്, അങ്ങനെ അപ്രകാരം വസ്ത്രങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരും. വ ജൗദത്തുഹ, അത് നന്നാകലും, വ ലിദ്ദുഹ, അതിൻ്റെ എതിരും വ്യത്യാസപ്പെടും. ഏറ്റവും മുന്തിയതാകലും അതിൻ്റെ എതിരും എന്ന് പറഞ്ഞാൽ മുന്തിയതല്ലാതിരിക്കൽ, ഇത് വ്യത്യാസപ്പെടും. ബി എസാരിഹി, ഭർത്താവിൻ്റെ സാമ്പത്തിക ശേഷി അനുസരിച്ചും, വ ലിദ്ദിഹി, അതിൻ്റെ എതിരിനനുസരിച്ചും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമില്ലായ്മ, സാമ്പത്തിക ഞെരുക്കം. അപ്പോൾ ഭർത്താവ് സാമ്പത്തിക ഞെരുക്കമുള്ളയാളാണെങ്കിൽ ഏറ്റവും മുന്തിയ വസ്ത്രങ്ങൾ നൽകൂല, അതിൻ്റെ താഴെയുള്ളത് മതി. ഭർത്താവ് സാമ്പത്തിക ശേഷി ഉള്ള ആളാണെങ്കിലോ മുന്തിയ വസ്ത്രം തന്നെ നൽകൽ നിർബന്ധവുമാണ്. അപ്പോൾ ഏതായാലും വസ്ത്രങ്ങൾ ഇങ്ങനെ നൽകൽ നിർബന്ധമുണ്ട്. ഏതൊക്കെ തരം വസ്ത്രങ്ങളാണ് നൽകൽ നിർബന്ധമാവുക? ചുരിദാറും അതുപോലെ ലെഗിൻസും പാൻറ്റീസും സാരിയും, അങ്ങനെ എല്ലാം കൊടുക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. ഫൽ വാജിബു, അപ്പോൾ നിർബന്ധമായിട്ടുള്ളത് കമീസുൻ, ഒരു കമീസാണ്, ഒരു നീളത്തിലുള്ള കുപ്പായം, പർദ്ദയ്ക്ക പോലെയുള്ള നീളത്തിലുള്ള വസ്ത്രം. വ സെറാവീലു, അതിൻ്റെയൊക്കെയുള്ള സെർവാലുകളുമാണ് എന്ന് പറഞ്ഞാൽ ഈ വലിയ വസ്ത്രത്തിനടിയിൽ അരക്കൊപ്പം ഉടുക്കുന്ന പാൻറ്റുകൾ, ചെറിയ പൈജാമ എന്ന് നമ്മൾ പറയുന്ന പാൻറ്റുകളാണ്. ഔമായക്കൂമു മഖാമഹു, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ്. ബിൻ നിസ്ബത്തിൽ ആദത്തി മഹല്യഹ, അവളുടെ സ്ഥലത്തിലെ പതിവിലേക്ക് ചേർത്ത് നോക്കിയിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ അങ്ങനെ സെർവാലുകൾ ഇടുക എന്നതല്ല സ്ത്രീകളുടെ പതിവ്, അവർ പാവാടകളാണ് ധരിക്കുക, അതുപോലെയുള്ള സംഗതികളാണ്. അപ്പോൾ അത് ഏതാണ് അവരുടെ നാട്ടിൻ്റെ പതിവ്, അതനുസരിച്ച് കൊടുക്കൽ നിർബന്ധമാണ്. വ ഹിമാറു, മറ്റൊന്ന് ഹിമാറും നിർബന്ധമാണ്. ഹിമാർ എന്ന് പറഞ്ഞാൽ മുഖമക്കന നിർബന്ധമാണ്. വ മുഖഅബുൻ, അതുപോലെ കാലുറ നിർബന്ധമാണ്, കാലിൽ ധരിക്കാനുള്ള കാലുറ സോക്സ് ധരിക്കലും നിർബന്ധമാണ്. മഅലിഹാഫി വഖത്തിൽ ബർദി, ശൈത്യകാലത്തേക്കുള്ള തണുപ്പ് കാലത്തുള്ള പുതപ്പിനോടുകൂടെ അതും കൊടുക്കൽ നിർബന്ധമാണ്. തണുപ്പ് കാലത്ത് ചിലപ്പോൾ ശരീരമാസകലം മറയുന്ന ഒരു പുത ഇട്ടുകൊണ്ടായിരിക്കും നടക്കുക, അതും നൽകൽ നിർബന്ധമാണ്. വയജിബു അലിഹി, അതുപോലെ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ്. ഫിറാശുൻ ലി നൗമിഹ, അവൾ ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള വിരിപ്പ് നൽകലും നിർബന്ധമാണ്. വ മിഹദ്ദത്തുൻ, തലയിണ നൽകലും നിർബന്ധമാണ്. ഇനിയോ, വലവീഴ്ത്താതു വല ശരീരി, കട്ടിലിൽ കിടക്കൽ പതിവുള്ളവരാണ് അവരെങ്കിൽ, പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരും കട്ടിലിൽ കിടക്കലാണ് പതിവുള്ളത് എങ്കിൽ, വജബ ശരീറു ഐദൻ, ഇതിനൊക്കെ പുറമെ കട്ടിലു നൽകലും നിർബന്ധം തന്നെയാണ്. ഇതൊന്നും ഔദാര്യമല്ല, അവകാശമായിക്കൊണ്ട് തന്നെയാണ് ഭാര്യയ്ക്ക് ഇതെല്ലാം നിജപ്പെടുത്തിയിട്ടുള്ളത്. ഇനി യജിബു, നിർബന്ധമാകും. തജ്ദീദുൽ കിസ്വത്തി, വസ്ത്രം പുതുക്കിക്കൊടുക്കൽ. അല്ലത്തി, എങ്ങനെയുള്ള വസ്ത്രം? ലാ തദൂമു സനത്തൻ, ഒരു വർഷത്തേക്ക് നിൽക്കാത്ത വസ്ത്രങ്ങൾ പുതുക്കിക്കൊടുക്കൽ. ബി അൻ തുഅത്വാഹ, അവൾക്ക് ആ വസ്ത്രം നൽകപ്പെടൽ കൊണ്ട്. കുല്ല സിത്തത്തി അഷ്ഹുരിൻ മിൻ കുല്ലി സനത്തിൻ, ഓരോ വർഷത്തിലെയും 6 മാസത്തിൽ, ഓരോ 6 മാസത്തിലും അവൾക്ക് ആ വസ്ത്രം നൽകുക. ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ പുതുക്കി നൽകൽ നിർബന്ധമാണ്, ഒരു വർഷം നിൽക്കാത്ത വസ്ത്രങ്ങളാണെങ്കിൽ. അമ്മാമ യദൂമു സനത്തൻ, എന്നാൽ ഒരു വർഷം വരെ നിൽക്കുന്ന വസ്ത്രമോ, ഫഅക്സറ, അല്ലെങ്കിൽ ഒരു വർഷത്തിലധികം നിൽക്കുന്ന വസ്ത്രമോ, കഫ് ഫുറുഷിൻ, വിരിപ്പുകൾ പോലെ, വ ബുസുത്തിൻ, ചവിട്ടികൾ പോലെ, വ ജുബത്തിൻ, ജുബ്ബകൾ പോലെ, ഫയോത്ത ബുർഫി തെച്ചിതീതിഹ, അപ്പോൾ അവയെ പുതുക്കി നൽകുന്നതിൽ പരിഗണിക്കപ്പെടുക. അൽ ആദത്തുൽ ഗാലിബത്തു, വ്യാപകമായ ആ നാട്ടിലെ പതിവിനെയാണ് പരിഗണിക്കുക. പൊതുവിൽ അവിടെ ആളുകൾ എപ്പോഴാണോ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക, അതുപോലെ തന്നെ ഭാര്യയ്ക്കും നൽകൽ നിർബന്ധമാകും. വലു തലിഫത്ത്, ഇനി വസ്ത്രങ്ങൾ നശിച്ചാലോ, അസ്ന അൽ ഫസ്ലി, ഈ കാലയളവിൻ്റെ ഇടയിൽ,
ഒരാറുമാസത്തേക്ക് കൊടുത്തു. അങ്ങനെ ആ ആറുമാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വസ്ത്രം നശിച്ചു പോയാൽ വലൂബില തക്സീരി മിൻഹ, അത് അവളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച കൂടാതെയാണെങ്കിലും ശരി, അങ്ങനെയാണ് നശിച്ചതെങ്കിലും ശരി, ലമ്യ ജബിത്ത ജദീദുഹ, അതിനെ പുതുക്കി നൽകൽ നിർബന്ധമാകുന്നതല്ല. ഇനി ഇൻഷാല്ലാ വേറെയും, ഇപ്പോൾ വസ്ത്രങ്ങൾ പറഞ്ഞു, നമ്മൾ ഭക്ഷണം പറഞ്ഞു, ഇനി വേറെയും ചില കാര്യങ്ങൾ കൂടി ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാകുന്നുണ്ട്. അതുകൂടി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.